ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകൻ 34:16. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ. ദൈവമേ അങ്ങേക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണ് ഈ ദിവസത്തെ വാക്തത്ത് വചനമായിട്ട് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? കർത്താവിനെ ഭയപ്പെടുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് ആരുടെയും മുന്നിൽ അധൈര്യനായിട്ടോ ഭീരുപ്പെട്ടോ ഭീരുത്വത്തോടെയോ നിൽക്കേണ്ട കാര്യമില്ല. നമ്മളങ്ങനെ നിൽക്കില്ല. കാര്യം നമ്മുടെ പ്രത്യാശ കർത്താവിലാണ് അല്ലേ? കർത്താവിനെ നമ്മൾ ഭയപ്പെടണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ദൈവവുമായിട്ട് അടുക്കാനായിട്ട് കർത്താവ് ഒരുപാട് അവസരങ്ങൾ തന്ന സമയത്ത് ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കാതെ നിന്ന സമയമുണ്ട്. ഈ സമയത്ത് എനിക്ക് ഭയമായിരുന്നു. പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെയും അവരുടെ വാക്കുകളെയും പ്രവർത്തികളെയും എന്നോടുള്ള അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ എനിക്ക് ഭയങ്കര ഭയം ഉണ്ടാക്കുന്നതായിരുന്നു. ചില മുൾമുന ഉള്ള വാക്കുകളും ചില പ്രവർത്തികളൊക്കെ ഒരുപാട് ഭയമായിരുന്നു. എന്നാലും ഞാൻ തുറന്നു പറയട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ യഥാർത്ഥ ആ ഒരു ദൈവഭയത്തിൽ കൃത്യമായ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ദൈവഭയം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, എന്താണ് ദൈവഭയം എന്ന് മറ്റൊരു വചനത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താ കൃത്യമായ സമയത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു, ആ തെറ്റ് ഞാൻ ചെയ്താൽ കർത്താവ് എനിക്ക് ശിക്ഷ തരും എന്നൊക്കെ ഉള്ളൊരു ഭയം നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് കർത്താവിനെ നമ്മൾ നമ്മുടെ രക്ഷിതാവായിട്ടും നമ്മുടെ രക്ഷകനായിട്ടും നമ്മൾ സ്വീകരിക്കണം. അത്തരത്തിലൊരു ദൈവത്തിൻ്റെ ഒരു ദൈവമായിട്ട് നമുക്കൊരു ഇൻറ്റിമസി നമ്മൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലുള്ള നമ്മളെ ഭയപ്പെടുത്താനായിട്ട് വരുന്ന കുടുംബക്കാരെ ആയാലും നമ്മുടെ വീട്ടിലുള്ളവരെ ആയാലും സൗഹൃദമായാലും ഏത് വഴി കൂടെ പോണ വ്യക്തിയെയായാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പ്രശ്നങ്ങളെയായാലും പ്രതികൂലങ്ങളെയായാലും ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് ഈ ഒരു വചനത്തിൻ്റെ പൊരുളെന്ന് പറഞ്ഞാൽ കർത്താവിനെ നമ്മൾ ഭയപ്പെടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ വിശ്വാസത്തോടെ ആയിരിക്കുക, പോസിറ്റീവായിട്ടായിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്റ്റേ കണക്റ്റഡ് ആൻഡ് ടിൽ ദെൻ ബൈ ബൈ.